ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ചെറിയൊരു പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കൊറിയർ ഓഫീസിൽ നിന്ന് അവർ വിളിച്ച സാധനം എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, അപ്പം നമുക്കിപ്പോൾ പോയിട്ട് ആ സാധനം പിക്ക് ചെയ്യണം. പിക്ക് ചെയ്തിട്ട് വന്നിട്ട് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് വാ. ബൂം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് അടുത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം അത് തുറന്നിട്ട് ഞാൻ അകത്തുള്ളത് കാണിച്ചുതരാം. അപ്പോൾ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോയയുടെ ഒരു മൈക്കാണ്, അതായത് ബോയയുടെ ഒരു ലാപ്പിൾ മൈക്കാണ്. അപ്പം നമ്മുടെ വീഡിയോ മുമ്പ് കണ്ടിട്ടുള്ളവരാണ് നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഇതിന് മുമ്പ് ബോയയുടെ ഒരു മൈക്ക് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ഷോർട്ട് ഗൺ മൈക്കാണ്, അത് നമ്മുടെ ക്യാമറയിലൊക്കെ വെക്കുന്ന ഷോർട്ട് ഗൺ മൈക്കാണ്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി അത്രത്തോളം നമുക്ക് ഓക്കെ അല്ലാത്തതുകൊണ്ട് നമ്മൾ റിട്ടേൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ വാങ്ങിയതാണ് നമ്മുടെ ബോയയുടെ ലാപ്പിൾ മൈക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറിയൊരു പാക്കറ്റാണ്. അതിനകത്തെന്തോ പാക്കിംഗ് സ്ലിപ്പൊക്കെ ഉണ്ട്, നമുക്ക് വേണ്ട. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്രോഡക്റ്റ് ഒന്ന് തുറന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യം തന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഒരു കേസിൽ, അതായത് ലെതർ കേസ് പോലുള്ള ഒരു കേസിലാണ് നമ്മുടെ മൈക്കും അതിൻ്റെ ആക്സസറീസൊക്കെ വന്നേക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ളതെന്ന് പറയുന്നത് കുറച്ച് യൂസർ മാനുവൽ ഒരെണ്ണമുണ്ട്, പിന്നെ ഒരു വാറണ്ടി കാർഡുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോക്സിനകത്തുള്ളത്. അടുത്ത് നമ്മൾ പൗച്ച് നോക്കുകയാണെങ്കിൽ പൗച്ചിനകത്ത് വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു മൈക്ക് തന്നെയാണ് ആദ്യമായിട്ട് വന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ മൈക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ ലാപ്പൽ മൈക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്തുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കൊന്ന് തട്ടിയിട്ട് നോക്കാം. ഇതിൽ വന്നിട്ടുള്ളൊരു സിലിക്കൺ കേസ്, അത് മോയ്സ്ചർ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ വന്നേക്കുന്നതിനകത്ത് ഒരു നമ്മുടെ വിൻനോയ്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയുള്ളൊരു ഒരു ഡെഡ് കാറ്റ് പോലുള്ള ഒരെണ്ണം വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു അഡാപ്റ്റർ വന്നിട്ടുണ്ട്, അതായത് മറ്റുള്ളതിനകത്തോടെ കണക്ട് ചെയ്യാനുള്ള അഡാപ്റ്റർ. ഇത് നമ്മുടെ ഇവിടെ കുത്തുന്ന ഹോൾഡർ മൈക്കിൻ്റെ. പിന്നെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ വോയിസ് എങ്ങനെയുണ്ട്, നമ്മുടെ ഫോണും ഇതും തമ്മിലുള്ള വോയിസിൽ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈക്ക് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സംഭവങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തമ്മിലുള്ള ഇതിൻ്റെ ഒരു വോയിസ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ നല്ല നീളത്തിലുള്ള വയറുണ്ട്, അതായത് നമുക്ക് 20 ഫീറ്റ് എന്തോ ആണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. അത്യാവശ്യം നമുക്ക് നല്ല ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് എൻ്റെ റെഡ്മി നോട്ട് 5 പ്രോ എന്ന് പറയുന്ന ഫോണിലെ ഇൻബിൽറ്റ് മൈക്കിലുള്ള വോയിസാണ് ഇപ്പം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കുത്തിയതിന് ശേഷം ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഇതിനകത്തൊരു കണ്ടൻസർ വരുന്നത്, അതായത് ഇത് നമുക്ക് സ്മാർട്ട് ഫോണിൽ കുത്തണമെങ്കിൽ അതൊരു രണ്ട് മോഡ് വരുന്നുണ്ട്. സ്മാർട്ട് ഫോണിൽ കുത്തണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള, അടുത്തിട്ട് വന്നാൽ കാണാം, സ്മാർട്ട് ഫോണിൽ കുത്തണമെങ്കിൽ അതിൻ്റെ ഒരു മോഡുണ്ട്, അതിന് ക്യാമറ. അപ്പോൾ നമുക്ക് ഇത് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്യാമറ മോഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ബാറ്ററി ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്, അത് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് അത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് പറയുന്നത് ബാറ്ററി എന്ന് പറയുന്നത്. ഈ ബാറ്ററി നമ്മുടെ ക്യാമറ മോഡിലോട്ട് ആക്കുമ്പോഴത്തേക്ക് പവർ വരാൻ വേണ്ടി, അപ്പോൾ നമ്മുടെ ക്യാമറയിലൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഈ ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ലവണ്ണം വർക്ക് ചെയ്യത്തുള്ളൂ. പക്ഷേ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് തന്നെ കുത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത്ര സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ വോയിസ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇപ്പം നമ്മൾ ഫോൺ മൈക്കുമായിട്ടൊന്നും കണക്ട് ചെയ്തില്ല, റെഡ്മി നോട്ട് 5 പ്രോയുടെ ഡയറക്റ്റ് ഇൻബിൽഡ് മൈക്കിലൂടെ സംസാരിക്കുന്നത്. ഓക്കെ, നമ്മുടെ മൈക്ക് ഇപ്പം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കുറച്ച് ഡിസ്റ്റൻസിലോട്ട് പോയിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റും, കാരണം ഇപ്പം നമുക്കിത് കേൾക്കാൻ പറ്റില്ല, അപ്പം നിങ്ങൾക്കാണ് അറിയാൻ പറ്റുന്നത്. അപ്പം ഇനി നമുക്ക് ലെങ്ത് കൂട്ടി നോക്കാം, ഇത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന്. അപ്പം ഇത്ര ലെങ്തിലോട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരുപാട് ദൂരത്ത് നിൽക്കും നമ്മുടെ ഫോണുമായിട്ട്, നല്ല ഏകദേശം ഒരു 10 മീറ്ററോളം ലെങ്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി കുറച്ചുകൂടെ നമുക്ക് വിടാനുണ്ടഴിച്ച്. അപ്പം ഇതിൽ നിന്ന് നമ്മുടെ ഓഡിയോ എത്രത്തോളം ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്തോന്ന് നോക്കാം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ക്യാമറയുടെ അടുത്ത്, ഫോണിൻ്റെ അടുത്ത് തന്നെയാണ്. ഇപ്പോൾ ഫോണിൻ്റെ ഇൻബിൽറ്റ് ക്യാമറയെല്ലാം നമ്മൾ സംസാരിക്കുന്നത്, മൈക്കിലൂടെ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഡിസ്റ്റൻസോട്ട് പോയിട്ട് ഇതിൽ മാറ്റങ്ങൾ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഫോണിൽ നിന്ന് അത്യാവശ്യം നല്ല ദൂരം വന്നിട്ടുണ്ട്, ഏകദേശം ഒരു 8-10 മീറ്റർ ഡിസ്റ്റൻസിൽ വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ വോയിസ് എത്രത്തോളം ഫോൺ ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ ബോയയുടെ മൈക്ക് അതിനകത്ത് കണക്ട് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ബോയയുടെ മൈക്ക് അതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അതേ ഡിസ്റ്റൻസിൽ തന്നെ പോയി നോക്കാം. ഇപ്പം നമ്മൾ മൈക്ക് കണക്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പം
ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ഓഡിയോ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്തതിന് അത്രത്തോളം ഡിഫറൻസ് ഫീൽ ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇറങ്ങുന്ന ഫോണിൻ്റെ ഒക്കെ ഇൻബിൽട്ട് മൈക്ക് എന്ന് പറഞ്ഞാൽ അത്രത്തോളം തന്നെ ക്വാളിറ്റി ഉള്ളതായിരിക്കും. പക്ഷേ ഇത്രത്തോളം ഡിസ്റ്റൻസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ മെയിൻ ഉപയോഗം എന്ന് പറയുന്നത് ക്യാമറകളിലാണ്. അപ്പോൾ നമ്മളെ DSLR ക്യാമറ എന്നൊക്കെ പറയുന്നത് ഈ മൈക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം വളരെ മോശമായിട്ടുള്ള മൈക്കുകളായിരിക്കും മിക്കവാറും വരുന്നത്. നമ്മൾ ഒരു മിനിമം ഡിസ്റ്റൻസിൽ കൂടുതൽ അത് കവർ ചെയ്യത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ബോയയുടെ മൈക്ക് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഈ ചെറിയ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് കരുതുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് വാങ്ങിയ മൈക്കാണ്, റിവ്യൂ യൂണിറ്റ് ഒന്നും അല്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാം. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം ഒരു 800 രൂപ അടുത്താണ് നമുക്ക് ആയിട്ടുള്ളത്. ഇത് പല റേഞ്ചിലും അവൈലബിൾ ആണ്. ഒരു 700 to 1200 ആ റേഞ്ചിലൊക്കെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ലൊരു മൈക്ക് തന്നെയാണ് എൻ്റെ ഒരു ഇത്രയും നേരം യൂസ് ചെയ്ത് നോക്കിയതിൽ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ലൊരു മൈക്ക് തന്നെയാണിത്. അപ്പം നിങ്ങൾക്ക് വാങ്ങേണ്ടവരാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ ഉപയോഗമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാൻ പറ്റും. പിന്നെ എത്രത്തോളമേ ഉള്ളൂ, പിന്നെ എനിക്കിതിന് ഏകദേശം ഒരു 300 രൂപ ചിലവ് വന്നിട്ടുള്ളൂ. കാരണം 800 രൂപ ആയെങ്കിൽ 500 രൂപ നമുക്കൊരു ഫ്ലിപ്കാർട്ട് വൗച്ചർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു അപ് സ്റ്റോക്ക് എന്ന് പറയുന്ന ആപ്പ് വഴിയേ കിട്ടി. അപ്പോൾ ആ ആപ്പിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് കമൻറ്റ് ചെയ്ത് തരുന്ന നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എവിടെയെങ്കിലും അത് മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കുക, കമൻറ്റ് ചെയ്തേക്കുക. അപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.